ഹൈസ്കൂൾ ബച്ചൻ പ്രവേശനോത്സവത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ നാട് ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുന്ന ഈ കാലത്തും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നാം ഈ പുതുവർഷത്തെ വരവേൽക്കുകയാണ്. ഈ പ്രതിസന്ധികളെല്ലാം മാറി വളരെ വേഗം നമുക്ക് സ്കൂളിൽ ഒരുമിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ മഹാമാരിയുടെ കാലത്തും അജയമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയാണ് പന്നിപ്പാറ ഹൈസ്കൂളിൽ ഒരു വർഷം കടന്നുപോയത്. അക്കാദമിക രംഗത്തെ ശ്രദ്ധേയമായി വിജയ് കൊയ്ത്താൽ അരീക്കോട് സബ് ജില്ലയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ NMS നേടിയത് നമ്മുടെ സ്കൂളായിരുന്നു. സ്കൂളിന് ഈ അഭിമാന വിജയം നേടിത്തന്ന 12 പ്രതിഭകളെയും അഭിനന്ദിക്കുകയാണ്. USS പരിശീലനങ്ങളും നാം ചിട്ടയായി നടത്തി. ഒട്ടേറെ പാഠ്യേതര പ്രവർത്തനങ്ങൾ, ദിനാചരണങ്ങൾ, ഓൺലൈൻ കലാമേളകൾ എന്നിവയെല്ലാം നാം പൂർത്തിയാക്കി. നാമെല്ലാം സ്കൂൾ തുറക്കാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഹൈടെക് ക്ലാസ് മുറികളോടെ, അത്യാധുനിക ലാബ് ലൈബ്രറി സൗകര്യങ്ങളോടെ, ഡിജിറ്റൽ പഠന വിഭവങ്ങളോടെ സ്കൂൾ തുറക്കാനാവാത്ത ഈ പ്രതിസന്ധി കാലത്ത് ഈ അക്കാദമിക വർഷം നാം ആരംഭിക്കുന്നത് ഈ വെർച്വൽ പ്രവേശനോത്സവത്തോടെയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വെർച്വൽ പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രവേശനോത്സവത്തിന്റെ സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരിയായ ഹെഡ്മിസ്ട്രസ് ബേബി സഫീന ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടീച്ചർ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം വീടുകളിൽ തളച്ചിടപ്പെട്ട നമ്മുടെ കുഞ്ഞുമക്കൾ പുത്തനുടുപ്പും ബാഗും പാഠപുസ്തകങ്ങളുമായി സ്കൂളിലെത്തി ക്ലാസ് മുറികളിലിരുന്ന് അധ്യാപകരിൽ നിന്നും നേരിട്ട് പഠനം ലഭ്യമാകും എന്ന പ്രതീക്ഷയിലായിരുന്നു നാം എല്ലാവരും. എന്നാൽ നമ്മുടെ എല്ലാം പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് കോവിഡ് മഹാമാരി താണ്ഡവമാടുകയാണ്. ഈ അവസരത്തിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്, വ്യക്തി ശുചിത്വം പാലിച്ചുകൊണ്ട്, കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് അവനവൻ്റെ വീടുകളിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം കർത്തവ്യം. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്കൂളുകളിലെത്തി കൂട്ടുകാരോടൊപ്പം കളിച്ച് രമിച്ച് അധ്യാപകരിൽ നിന്നും നേരിട്ട് പഠനാനുഭവം നുകരാൻ കഴിയട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ പഠനവും ഓൺലൈനായിട്ട് തന്നെയാണ് നിർവഹിക്കപ്പെടുന്നത്. ഇതിൻ്റെ പ്രവേശനോത്സവ ഉദ്ഘാടനം സംസ്ഥാന തലത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞു. പന്നിപ്പാറ സ്കൂളിൻ്റെ പ്രവേശനോത്സവ ഉദ്ഘാടന വേദിയാണിത്. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. നമ്മുടെ ഈ ചടങ്ങിന് ആധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ സഹീർ ബാബു അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ എൻ്റെ സ്വന്തം പേരിലും സ്കൂളിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഏർനാടിൻ്റെ നായകൻ ശ്രീ PK ബഷീർ MLA ആണ്. അദ്ദേഹത്തെ ഞാൻ എൻ്റെ സ്വന്തം പേരിലും സ്കൂളിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നത് ബഹുമാന്യരായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റൈഹാനത്ത് കുർമാടൻ, എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TE അഭിലാഷ്, വാർഡ് മെമ്പർ ശ്രീ KT നൌഷാദ്, ബഹുമാന്യയായ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി സൗദാമിനി മാഡം, SMC ചെയർമാൻ ശ്രീ K മുഹമ്മദ് കുട്ടി, SMC വൈസ് ചെയർമാൻ ശ്രീ TP അബ്ദുറഹ്മാൻ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ U സിദ്ദീഖ് എന്നിവരാണ്. ഇവരേവരെയും എൻ്റെ സ്വന്തം പേരിലും സ്കൂളിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത് നവാഗതരായ കുഞ്ഞുമക്കൾ, നമ്മുടെ സ്കൂളിലെ പ്രിയങ്കരരായ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ഞാൻ എൻ്റെ സ്വന്തം പേരിലും സ്കൂളിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും അകമഴിഞ്ഞ സഹകരണം നൽകിയ PTA അംഗങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാ പ്രിയങ്കരരായ രക്ഷിതാക്കളെയും സ്കൂളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാരെയും എൻ്റെ സ്വന്തം പേരിലും സ്കൂളിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ സഹീർ ബാബുവിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രവേശനോത്സവത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിനായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ PK സഹീർ ബാബു അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സർ. ആദരണീയനായ ഏർനാട് നിയോജക മണ്ഡലം MLA ശ്രീ PK ബഷീർ സാഹിബ് അവരെ, ആദരണീയയായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എടവണ്ണ ഡിവിഷൻ മെമ്പർ ശ്രീമതി റൈഹാനത്ത് കുർമാടൻ, ഏറ്റവും ബഹുമാനനായ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അഭിലാഷ്, ബഹുമാനിയായ ഗവൺമെൻറ് ഹൈസ്കൂൾ പന്നിപ്പാറയിലെ HM, പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ KT നൌഷാദ്,
ആദരണീയനായ എസ് എം സി ചെയർമാൻ ശ്രീ കെ മുഹമ്മദ് കുട്ടി, ബഹുമാന്യനായ എസ് എം സി വൈസ് ചെയർമാൻ ശ്രീ പി പി അബ്ദുറഹ്മാൻ അവർകൾ, പ്രിയങ്കരനായ പി ടി എ വൈസ് പ്രസിഡൻ്റ് ശ്രീ സിദ്ദീഖ്, പി ടി എ എസ് എം സി അംഗങ്ങൾ, ബഹുമാന്യരായ അധ്യാപക അധ്യാപികമാരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പുത്തനോടൊപ്പം പുസ്തക സഞ്ചിയുമായി വിദ്യാലയ തിരുമുറ്റത്തെത്തുന്ന സുദിനമാണല്ലോ ഇന്ന്. ഈ മഹാമാരി കാലത്ത് നമുക്കതിന് സാധ്യവുമല്ലല്ലോ. വിദ്യാഭ്യാസം നേടുന്നതിന് ഇതൊന്നും തന്നെ തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയെയും നമ്മൾ മറികടക്കുകയാണ്. അതിനായി നമ്മുടെ ഗവൺമെൻറ് നമുക്കായി ഒരുക്കി തന്ന ഡിജിറ്റൽ മാധ്യമത്തിലൂടെ നമുക്കും മുന്നേറാം. വളരെ അകലെയല്ലാതെ നമുക്കൊരുമിക്കാം എന്ന പ്രതീക്ഷയോടു കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിൻ്റെ സ്കൂൾ തല ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി പ്രിയങ്കരനായ എം എൽ എയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നമ്മുടെ സ്കൂളിന്റെ പുരോഗതിക്ക് എന്നും പിന്തുണയായി പ്രവർത്തിക്കുന്ന ഏഴനാടിന്റെ പ്രിയങ്കരനായ എം എൽ എ പി കെ ബഷീർ സാഹിബ് അവർകളാണ്. ഈ വെർച്വൽ പ്രവേശനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി പി കെ ബഷീർ സാഹിബിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സാർ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു പ്രവേശന ഉത്സവം കൂടി വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് പ്രവേശിക്കുകയാണ്. ആദ്യമായി എൻ്റെ കൊച്ചു കൂട്ടുകാരെയും കൂട്ടുകാരികളെയും ഞാൻ അഭിനന്ദിക്കുകയും അവർക്ക് ശോഭനമായ ഒരു ഭാവി ആശംസിക്കുകയും ചെയ്യുന്നു. കോവിഡ് മഹാമാരി ലോകത്തെ വരിഞ്ഞ് മുറുക്കിയതിനു ശേഷം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടാമത്തെ പ്രവേശന ഉത്സവമാണ് ഈ രൂപത്തിൽ ഓൺലൈൻ വഴി വെർച്വലായി നടക്കുന്നത്. സ്കൂളുകളിൽ വന്ന് നമ്മുടെ കുട്ടികൾക്ക് പുതിയ കൂട്ടുകാരെ കാണാനും അധ്യാപകരെ കാണാനും സ്കൂളുകളെ കാണാനും ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ, നേരിട്ട് കാണാൻ കഴിയാതെ വന്നതാണെങ്കിലും ഈ പ്രവേശനോത്സവം പുതിയ ഒരു പുലരിയിലേക്കുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു കാൽവെപ്പായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എല്ലാതരം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതു ഇടമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങളും എല്ലാവരും പൊതുവിദ്യാലയങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. നമ്മുടെ മണ്ഡലത്തിൽ, എറണാകുളം നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതി പ്രകാരം 33 സ്കൂളുകൾക്ക് 44 കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യത്തിന് ലഭ്യമാക്കാൻ കഴിഞ്ഞ കാലത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിയോജക മണ്ഡലം എം എൽ എ എന്ന നിലക്ക് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് മണ്ഡലത്തിലെ ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിൽ 1 മുതൽ 7 വരെയുള്ള 342 ഗവൺമെൻറ് സ്കൂളുകളുടെ ടൈൽസ് ഇട്ട് അത് മനോഹരമാക്കുകയും അതിൻ്റെ രണ്ടാം ഘട്ടം 7 സ്കൂളുകളുടെ പ്രവൃത്തി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ പ്രതിസന്ധി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം 7 സ്കൂൾ ആരംഭിച്ച് അത് പൂർത്തീകരിക്കുകയും ചെയ്യും. ഇനിയും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. അതോടൊപ്പം തന്നെ പാഠ്യപാഠ്യേതര രംഗത്തും ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി കാലവും കടന്നുപോകും. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് സ്കൂളുകൾ തുറന്ന് പഴയതുപോലെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു നല്ല നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇക്കൊല്ലത്തെ പ്രവേശന ഉത്സവം ഔപചാരികമായി സന്തോഷത്തോടുകൂടി നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ മഹാമാരിയുടെ പ്രതിസന്ധി കഴിഞ്ഞാൽ
നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു ജനപ്രതിനിധികൾ നിങ്ങളുടെ അടുത്ത് വന്ന് അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി വികസന രംഗത്താണെങ്കിൽ വികസന രംഗത്ത് അല്ലെങ്കിൽ മറ്റ് ലാബുകളോ കാര്യങ്ങളാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ പഠിച്ച് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഒരു ജനപ്രതിനിധികൾക്ക് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഈ വർഷീയ പ്രവേശനോത്സവത്തിന്റെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീമതി ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി റൈവാലത്ത് കുടുംബാടൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സർ. സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പിടിഎ, എസ്എംസി ഭാരവാഹികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വലിയ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അധ്യയന വർഷവും കോവിഡ് നമ്മെ അകലങ്ങളിൽ നിർത്തിയിരിക്കുകയാണ്. ഗൂഗിൾ മീറ്റും സൂം മീറ്റും ഉൾപ്പെടെയുള്ള ഓൺലൈൻ ക്ലാസുകളിലേക്ക് കോവിഡ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ പൊരുത്തപ്പെടാൻ കോവിഡ് നമ്മെ പ്രാപ്തരാക്കി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭാവിയിലെ വിദ്യാഭ്യാസ ക്രമം തന്നെ ഇത്തരത്തിൽ ഓൺലൈൻ രീതിയിലേക്ക് മാറിയിരിക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഓൺലൈൻ ക്ലാസുകളിൽ ഒരുപാട് അധ്യാപകരെ നമുക്ക് കബളിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സാഹസത്തിനെ മുതിരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്ലാസുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന നല്ല കുട്ടികളായി മാറണം നിങ്ങൾ. നിങ്ങളെ വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരുടെ ക്ലാസുകൾ നിങ്ങൾ ഗൗരവമായി ഏറ്റെടുക്കണം. ഈ ഒരു അധ്യയന വർഷവും വെർച്വൽ ക്ലാസുകളിലാണ് തുടങ്ങുന്നതെങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോഴെങ്കിലും റെഗുലർ ക്ലാസുകളിലേക്ക് മാറാൻ നമുക്ക് സാധിക്കുമെന്ന പ്രത്യാശയോടുകൂടി ഇത്തരം ഓൺലൈൻ പ്രവേശനോത്സവം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട എല്ലാവരെയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഗവൺമെന്റ് ഹൈസ്കൂൾ വെർച്വൽ പ്രവേശനോത്സവത്തിന്റെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി അഭിലാഷ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. പ്രിയമുള്ളവരെ, പന്നിപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുടെ ഒരു അധ്യയന വർഷമാണ് കടന്നു വരാൻ പോകുന്നത്. ഈ കോവിഡ് മഹാമാരിക്കാലത്ത് ഈ അധ്യയന വർഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രവേശനോത്സവങ്ങളൊക്കെ ഇതുപോലുള്ള വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. ഈ മഹാമാരിയുടെ ഭീതി നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് നേരത്തെ പോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കൂട്ടുകാർക്കും ഒരുമിച്ചിരുന്ന് സ്വതന്ത്രമായി പഠിക്കാനും സംവദിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ഭാവങ്ങളും നൽകാം. ഇന്ത്യയുടെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന നവാഗതരായ മുഴുവൻ കൂട്ടുകാർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഓൺലൈൻ സംവിധാനത്തോടുകൂടി ഒരു അധ്യയന വർഷം കൂടി നമ്മിലേക്ക് കടന്നു വരികയാണല്ലോ. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഇത് രണ്ടാം തവണയാണ് നമ്മൾ ഓൺലൈനായി പ്രവേശനോത്സവം നടത്തുന്നത്. മഴയത്ത് കുടയും ചൂടി കുഞ്ഞുഭാഗം തോടിലിട്ട് വർണ്ണക്കാഴ്ചകളുമായി നടന്നു നീങ്ങുന്ന പുതിയ കൂട്ടുകാരെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇല്ലാത്ത ഒരു അധ്യയന വർഷം. കോവിഡ് മഹാമാരി മൂലം നമ്മിലുണ്ടാക്കിയ ഈ വിടവ് ഈ വർഷമെങ്കിലും നികത്തുമെന്ന് നാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെയായില്ല. വീണ്ടും അതിരൂക്ഷമായി കോവിഡ് വ്യാപിക്കുകയാണ് ഉണ്ടായത്. പന്നിപ്പാറ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേഖലയിലെ ഏറ്റവും തിളക്കമാർന്ന വിജയവും എണ്ണപ്പെട്ട മികച്ച സ്കൂളുകൾക്കിടയിലേക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അധ്യാപകരുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതിനോടുള്ള സഹകരണങ്ങളും നമ്മുടെ വിജയത്തിന് കാരണങ്ങളായിട്ടുണ്ട്. എല്ലാ മേഖലയിലും നമ്മുടെ സ്കൂൾ തിളക്കമാർന്ന വിജയങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. LSS, USS,
NMMS, SLC ഫലം തുടങ്ങി എല്ലാ പരീക്ഷകളിലും ജില്ലയിലെ തന്നെ മികച്ച സ്കൂളുകളിലേക്ക് ഉയർന്നു വരാൻ നമ്മുടെ സ്കൂളിനായിട്ടുണ്ട്. കോവിഡ് കാലത്തെ അധ്യയനം മികച്ചതാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണമോ അതെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. പോയ വർഷത്തെ അധ്യയന കാലഘട്ടം വിലയിരുത്തുകയും അവിടെ എന്തെല്ലാം അപാധകൾ നമുക്കുണ്ടായിട്ടുണ്ടോ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും പരമാവധി ഓൺലൈൻ അധ്യയനം എത്തിച്ചുകൊണ്ടും എവിടെയെങ്കിലും ആരെങ്കിലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം ലഭ്യമാകാതിരിക്കുന്നുവെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാനും നമുക്കാവേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളിലും എല്ലാ ഇടപെടലുകളിലും ഞാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്നും ഈ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയിക്കുന്നു. ലോകത്തിന് മാതൃകകൾ സമ്മാനിച്ച നാടാണ് കേരളം. വർഷങ്ങൾക്ക് മുമ്പേ കേരള മോഡൽ വിദ്യാഭ്യാസം ലോകത്തുടനീളം ചർച്ചയായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വർഷം ഓൺലൈൻ വിദ്യാഭ്യാസം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ നാടും കേരളം തന്നെയാണ്. കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി സൗദാമിനി ടീച്ചർ നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നു. സ്നേഹമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, കുട്ടികളെ, ഇന്ന് ജൂൺ 1 അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഈയൊരു സന്ദർഭത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ എല്ലാവരെയും ഹാർദമായി ഈ ഒരു അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം തൊട്ട് നമ്മുടെ വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും ആനന്ദം പരസ്പരം കൂട്ടുകാരൊത്ത് കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും അവരുടെ പഠന പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ തങ്ങളുടെ അധ്യാപകരുടെ കയ്യിൽ നിന്നും നേരിട്ട് കേൾക്കുകയും അതിലൂടെ അവർ നേടുന്ന അറിവും അനുഭവവും സ്നേഹവും എല്ലാം നേടുമ്പോഴാണ് ഒരു കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വൈകാരികമായ വളർച്ച ഉണ്ടാകുന്നത്. പക്ഷേ ഈയൊരു വർഷവും കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുള്ള കോവിഡിൻ്റെ തീവ്രവ്യാപനത്താൽ ഈയൊരു വർഷവും നമുക്ക് സ്കൂളുകൾ തുറക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ തരത്തിലുള്ള അറിവുകളും കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ കൈറ്റ് വിക്ടസ് ചാനലിലൂടെ പാഠഭാഗങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മുടെ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സുരക്ഷിതത്വവും സന്തോഷവും നമ്മൾ കണക്കിലെടുത്ത് എല്ലാ കുട്ടികളും അവരവരുടെ വീടുകളിൽ സുരക്ഷിതരായി ഇരുന്നു കൊണ്ട് അവരുടെ പഠന പ്രവർത്തനങ്ങൾ മുൻവർഷം ചെയ്തതുപോലെ തന്നെ ചെയ്യാനുള്ള അവസരം ഈ വർഷവും നമുക്കൊരുങ്ങുകയാണ്. എല്ലാ കുട്ടികളും സുരക്ഷിതരായി അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ കാണുകയും അതിനു വേണ്ടുന്ന എല്ലാ പിന്തുണയും അധ്യാപകർ നൽകുകയും അതിൽ കൃത്യമായ മോണിറ്ററിങ്ങും വിലയിരുത്തലുകളും എല്ലാം തന്നെ സമയാസമയങ്ങളിൽ നടത്താൻ അധ്യാപകർ ശ്രദ്ധിക്കുകയും വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും മക്കൾക്ക് നൽകുന്നതിനു വേണ്ടി സ്കൂളും ഇന്ന് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ഈ വർഷവും നമ്മുടെ ഓൺലൈൻ പഠന സംവിധാനം വളരെ ഭംഗിയായി തന്നെ നടന്നു പോകും. അടുത്ത കോവിഡ് വ്യാപനം ഒന്ന് ശമിക്കുന്ന ഒരു കാലഘട്ടമാകുമ്പോഴേക്കും നമ്മൾക്ക് സ്കൂളിലേക്ക് വരാനും സ്കൂളിൽ നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കാനും പഠന പ്രവർത്തനങ്ങൾ മുഴുകാനും ഒക്കെ തന്നെ എല്ലാവർക്കും സാധിക്കുമെന്നുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ആ ഒരു കാലഘട്ടം വൈകാതെ തന്നെ നമുക്കുണ്ടാകട്ടെ. അതിൻ്റെ തീവ്രവ്യാപനം, കോവിഡിൻ്റെ തീവ്രവ്യാപനം വളരെ വേഗത്തിൽ നമ്മളെ വിട്ടുപോകട്ടെ. ദുരിതങ്ങളെല്ലാം ഒതുങ്ങിക്കഴിയുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും സ്കൂളിൽ വരാൻ കഴിയട്ടെ എന്നുള്ള പ്രത്യാശ നമ്മളിലേക്കൊക്കെ തന്നെ നൽകിക്കൊണ്ട് എല്ലാ കുട്ടികളും ഈ ഒരു പുതിയ അധ്യയന വർഷത്തെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എതിരേൽക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൗദാമിനി. നമ്മുടെ സ്കൂളിന്റെ SMC ചെയർമാൻ ശ്രീ കെ മുൻകുട്ടി ആളുകളെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സാർ. പ്രിയമുള്ള PTA പ്രസിഡന്റ്, HM SWC ഉപാധ്യക്ഷൻ, അധ്യാപിക അധ്യാപകന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, 100 വർഷത്തിലേക്ക് കടക്കുന്നു പന്നിപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂൾ. വിദ്യാഭ്യാസപരമായും അടിസ്ഥാനപരമായും
ഒരുപാട് മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ മേധാവികളും എം എൽ എ തൊട്ട് ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡൻ്റുമാരും ഉൾപ്പെടെ തൻ്റേതാണ് ഈ സ്ഥാപനമെന്ന ബോധത്തോടുകൂടി നമ്മുടെ സ്കൂളിനെ സഹായിക്കുന്നുണ്ട്. വിദ്യാർത്ഥിയായും പി ടി എ പ്രസിഡൻ്റായും എസ് ഡബ്ല്യു സി ചെയർമാനായും ആ ചുരുങ്ങിയത് 60 വർഷത്തെ ബന്ധമെങ്കിലും ഈ സ്ഥാപനവുമായി എനിക്കുണ്ട്. ഇക്കാലം അത്രയും സേവനമനുഷ്ഠിച്ചിട്ടുള്ള അധ്യാപകരുടെയും അതിന് നേതൃത്വം കൊടുത്ത പ്രധാന അധ്യാപകരുടെയും പി ടി എ കമ്മിറ്റികളുടെയും ഈ കമ്മിറ്റിയെ ഏറ്റവും അധികം വിശ്വസിക്കുന്ന പ്രിയങ്കരായ നാട്ടുകാരുടെയും കൂട്ടായ സഹകരണത്തോടു കൂടി ഉള്ള പ്രവർത്തനമാണ് വിദ്യാഭ്യാസ രംഗത്തും അടിസ്ഥാന രംഗത്തും നമ്മൾ ഒട്ടേറെ മുന്നിലെത്തിയിട്ടുള്ളത്. കോവിഡ് മഹാമാരി കാരണം നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട്. അതിനെയെല്ലാം മറികടന്ന് നമുക്ക് ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. കൂട്ടായ പ്രവർത്തിക്കുന്ന പി ടി എ കമ്മിറ്റി അധ്യാപകർ പൂർണ്ണമായും ഇവരെ വിശ്വസിച്ച് സഹായിക്കുന്ന നാട്ടുകാർ എല്ലാവരെയും വളരെയേറെ സന്തോഷത്തോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പുതുവത്സരത്തിലെ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എസ് എം സി വൈസ് ചെയർമാൻ പി പി അബ്ദുറഹ്മാൻ അവരെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വെൽക്കം സർ. ഈ പ്രവേശനോത്സവ പരിപാടിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട എം എൽ എ, വേദിയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ വൈഹാനത്ത് തുടങ്ങി ഈ പരിപാടിയാകെ വീക്ഷിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമുക്ക് മുമ്പ് നടത്തിയതുപോലുള്ള പ്രവേശനോത്സവങ്ങൾ നമുക്ക് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ കേരളത്തിൽ ഇന്ത്യക്കിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് മാതൃകയായി നടത്തിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ, അതിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്നതിനു വേണ്ടി ഈ പ്രാവശ്യം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം ഓൺലൈനായി നടത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികളെല്ലാം ഉൾപ്പെടുത്തി കുട്ടികളെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ന് കേരളത്തിലാകെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൽ ഈ പരിപാടി നടക്കുന്നു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ അധ്യാപകരുടെ പ്രവർത്തനവും അതോടൊപ്പം പി ടി എ കമ്മിറ്റിയുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണപ്പെടുന്നതാണ് LSS UHSS NMMS പരീക്ഷയിൽ നമ്മുടെ സബ് ജില്ലയിൽ 1-ാം സ്ഥാനത്തും വണ്ടൂർ ഉപജില്ലയിൽ 3-ാം സ്ഥാനത്തുമൊക്കെ നമുക്ക് കരസ്ഥമാക്കാനായത്. ഈ വർഷവും നമുക്ക് മികച്ച രീതിയിലുള്ള പ്രവർത്തനവുമായി പോകാനാവണം. അതിന് തീർച്ചയായും ഓൺലൈൻ ക്ലാസ്സുകളുടെ വിജയം എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുമ്പോഴാണ്. അതിന് പ്രത്യേകിച്ച് ഉമ്മമാരുടെ അമ്മമാരുടെ ശ്രദ്ധ കുട്ടികളുടെ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. നമ്മുടെ സ്കൂളിന്റെ പി ടി എ വൈസ് പ്രസിഡന്റ് യു സിദ്ദിഖ് അവരെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വെൽക്കം സാർ. മാന്യരെ, ഈ അധ്യയന വർഷത്തിന്റെ GHS പന്നിപ്പാറയിലെ ഓൺലൈൻ പ്രവേശന ഉത്സവ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ മഹാമാരി ഉണ്ടാക്കിയ ഈ അവസരത്തിലും 2-ാം തവണയാണ് നമ്മൾ സ്കൂളിലെത്താതെ തന്നെ ഓൺലൈൻ വഴി പ്രവേശനോത്സവം നടത്തുന്നത്.
നമ്മുടെ സ്കൂളിൻ്റെ കഴിഞ്ഞ കാലത്തെ പഠനം ഓൺലൈൻ ആയിട്ടും GHS പന്നിപ്പാറയുടെ പഠന നിലവാരം ഒന്നിനൊന്ന് മെച്ചപ്പെടുത്താൻ നമ്മുടെ കൂട്ടമായ ശ്രമത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. അതിന് മുൻനിരയിൽ നിന്ന് അധ്യാപകർക്കും ഇനിയും അതിൽ ഉപരിയായി കഴിയട്ടെ എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഈ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിനായി സ്റ്റാഫ് സെക്രട്ടറി സത്താർ മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സർ. പ്രിയമുള്ളവരെ, ഏറെ പ്രതീക്ഷയോടെ സ്കൂളിൽ വന്ന് ആർത്ത് രസിക്കേണ്ട നമ്മുടെ പിഞ്ചുമക്കൾ അതിന് കഴിയാതെ വീട്ടിൽ തന്നെയാണുള്ളത്. എങ്കിലും ഈ മഹാമാരി കാലത്തും ഓൺലൈൻ വഴി പഠനവും മറ്റു പ്രവർത്തനങ്ങളും ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുവേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും പ്രവർത്തന പരിപാടികളും പന്നിപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ വരും കാലങ്ങളിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇന്നത്തെ ഈ ഓൺലൈൻ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട എറണാകുളം നിയോജക മണ്ഡലം MLA ശ്രീ PK ബഷീർ സാഹിബിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അധ്യക്ഷത വഹിച്ച നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ PK സഹീർ ബാബു, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റെയ്ഹാനത്ത് കുർമാടൻ, എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ T അഭിലാഷ്, നമ്മുടെ വാർഡ് മെമ്പർ KT നൌഷാദ്, വണ്ണൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ശ്രീമതി സൗദാമിനി മാഡം, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ശ്രീ K മുഹമ്മദ് കുട്ടി, വൈസ് ചെയർമാൻ ശ്രീ PP അബ്ദുറഹ്മാൻ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ബഹുമാനീയായ നമ്മുടെ മിസ്ട്രസ് ശ്രീമതി ബേബി സഫീന ടീച്ചർ തുടങ്ങിയവർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടക സമിതി അംഗങ്ങൾ, PTA SWC കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് മുഴുവൻ രക്ഷിതാക്കൾക്കും നവാഗതരായ മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ.